നമസ്കാരം. ഭാരത ചരിത്രത്തിൽ അദ്വിതീയമായ ബഹുമതി നേടിയ ഒരു മഹാത്മാവായിരുന്നു ഗുരു ചാണക്യൻ. നന്ദവംശത്തോടുള്ള അടങ്ങാത്ത പ്രതികാരമായിരുന്നു പണ്ഡിത ബ്രാഹ്മണനായ ഗുരു ചാണക്യനെ രാഷ്ട്ര തന്ത്രജ്ഞനാക്കി മാറ്റിയത്. നന്ദവംശത്തോടുള്ള അടങ്ങാത്ത പ്രതികാരമായിരുന്നു നന്ദരാജാവിൻ്റെ ദാസ്യപുത്രനായ ചന്ദ്രഗുപ്തനെ കണ്ടെത്തുന്നതും വളർത്തി വലുതാക്കി ഒരു മഹാരാജാവാക്കി മാറ്റുന്നത്. ആട്ടിടയനായ ഒരു അനാഥബാലനെ കണ്ടെത്തി അവൻ്റെ ഉള്ളിലെ കഴിവും സാമർഥ്യവും മനസ്സിലാക്കി വളർത്തി വലുതാക്കി ശക്തനായ ഭാരത ചരിത്രത്തിലെ തന്നെ ഏറ്റവും സമ്പന്ന ചക്രവർത്തിമാരിലൊരാളായ ചന്ദ്രഗുപ്ത മൗര്യനാക്കി വളർത്തിയതിൽ ഗുരു ചാണക്യൻ്റെ അതിയായ ശക്തിയും ബുദ്ധിയും സാമർഥ്യവും ഉണ്ടായിരുന്നു. വിഷ്ണുഗുപ്തനെന്നും കൗടില്യനെന്നും അറിയപ്പെട്ടിരുന്ന ഗുരു ചാണക്യൻ്റെ അർത്ഥശാസ്ത്രമെന്ന ഗ്രന്ഥത്തിൽ വിദ്യാഭ്യാസം, വിജ്ഞാനം, വ്യക്തിജീവിതം, സമ്പത്ത്, സദാചാരം, സന്മാർഗം, സുഖം, സുഹൃതം, പ്രകൃതി, രാഷ്ട്രം, ജാതി, കുടുംബം, വ്യക്തി, മോക്ഷം എന്നിവയെക്കുറിച്ചെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ പ്രതിസന്ധികളിൽ പെട്ടുഴലുന്നവർക്കും വഴിപുട്ടി നിൽക്കുന്നവർക്കും ജീവിത വിജയം ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം ഒരുപോലെ പ്രയോജനപ്പെടുന്നവയാണ് ചാണക്യസൂത്രങ്ങൾ. ആവർത്തിച്ച് കേൾക്കും തോറും പുതിയ പുതിയ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഉദിച്ചു വരുന്ന അതിമനോഹരങ്ങളായ ചില ചാണക്യസൂത്രങ്ങൾ നമുക്ക് കേൾക്കാം. സ്വപ്നവും ലക്ഷ്യവും തമ്മിൽ ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സ്വപ്നത്തിന് ഏതൊരു പരിശ്രമവും കൂടാതെ സുഖമായി ഉറങ്ങണം. ലക്ഷ്യത്തിന് ഉറങ്ങാതെ പരിശ്രമിക്കണം. നിങ്ങളുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും നന്നായിരിക്കട്ടെ. കാഴ്ച മങ്ങിയാൽ അതിന് മരുന്നുണ്ട്. കാഴ്ചപ്പാട് മങ്ങിയാൽ അതിന് ഏതൊരു മരുന്നുമില്ല. നിങ്ങൾ വളരെ സന്തോഷവാനായിരിക്കുന്ന സമയങ്ങളിൽ ആർക്കും നിങ്ങൾ വാഗ്ദാനം നൽകരുത്. നിങ്ങൾ കുപിതനായിരിക്കുന്ന സമയങ്ങളിൽ ആർക്കും ഒന്നിനും ഉത്തരം നൽകരുത്. അതുപോലെ നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്ന സമയങ്ങളിൽ ഒരിക്കലും ഒരു തീരുമാനമെടുക്കരുത്. ഇതാണ് ചാണക്യൻ പറയുന്ന ജീവിതത്തിലെ മൂലമന്ത്രങ്ങൾ. കാട്ടുതീക്ക് ചന്ദനത്തടിയെ പോലും കത്തിച്ചു കളയാൻ കഴിയും. അതുപോലെ ദുഷ്ടനായ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ദുഷ്ടന്മാരെ ഒരിക്കലും വിശ്വസിക്കരുത്. അലസന്മാരിൽ നിന്നും അകലം പാലിക്കുക. അലസന്മാർക്ക് ഭൂതകാലവുമില്ല, വർത്തമാനകാലവുമില്ല, ഭാവികാലം തീരെയില്ല. അലസന്മാരുമായി സഹകരിച്ചാൽ നിങ്ങളും അലസനായി തീരും. കർമ്മങ്ങൾ ഗംഭീരമാക്കുവാൻ ഗുരു ചാണക്യൻ ചില കണക്കുകൾ പറയുന്നു. ധ്യാനവും അധ്വാനവും നിങ്ങളെ കൊണ്ട് തന്നെ കഴിയും. രണ്ട് ശിഷ്യന്മാർ ഒന്നിച്ചിരുന്നാൽ വിജ്ഞാനം വർദ്ധിക്കും. മൂന്ന് ഗായകർ ഒന്നിച്ചിരുന്നാൽ ഗാനരംഗം ശോഭിക്കും. നാലുപേർ ഒരുമിച്ചാൽ യാത്ര മംഗളമായി തീരും. കൃഷി അഭിവൃദ്ധിപ്പെടാൻ അഞ്ചു പേരാണ് നല്ലത്. സൈന്യം രൂപീകരിക്കുമ്പോൾ ആളുകൾ ധാരാളമുള്ളതാണ് ഏറ്റവും അഭികാമ്യം. സമ്പത്തിനെക്കുറിച്ചും ഗുരു ചാണക്യൻ ചിലതൊക്കെ പറയുന്നുണ്ട്. സമ്പത്ത് ഒരിക്കലും ഒരിടത്ത് സ്ഥിരമായി നിൽക്കുന്നില്ല. അത് ദേശങ്ങളിൽ നിന്നും ദേശങ്ങളിലേക്കും വ്യക്തികളിൽ നിന്നും വ്യക്തികളിലേക്കും മാറിക്കൊണ്ടേയിരിക്കും. സമ്പത്തിന് സ്ഥിരതയില്ല. അതെപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. അതിനാൽ ലഭിക്കുന്ന പണം ലഭിക്കുന്ന സമയത്ത് തന്നെ കരുതി വയ്ക്കണം. അളവറ്റ സമ്പത്തിനുടമയായാലും ശരി, അത് അതിവേഗം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എല്ലാ പേരും എല്ലാ മേഖലയിലും വിജയിക്കാറില്ല. എന്നാൽ വിജയിക്കുന്നവർ എല്ലാ മേഖലയിലും സമ്പന്നരായിത്തീരും. വലിയ സമ്പത്തുള്ളവരെല്ലാം സമ്പത്താർജിക്കുന്നതിന് മുമ്പ് പലതവണ തോറ്റുപോയവരാണ്. നമ്മുടെ ധർമ്മം എന്താണോ അത് തിരിച്ചറിഞ്ഞ് അതിൽ തന്നെ ഉറച്ചു നിന്നാൽ പണം നമ്മുടെ പിന്നാലെ വരുമെന്ന് ഗുരു ചാണക്യൻ പറയുന്നു. ജീവിത വിജയത്തിന് സ്വധർമ്മം നമ്മൾ തിരിച്ചറിയണം. പല പരാജയങ്ങളിലൂടെയാണ് ഒരുവൻ വിജയം വരിക്കുന്നതെന്ന പോലെ പല കർമ്മങ്ങളിലൂടെയാണ് ഒരുവൻ അവൻ്റെ സ്വധർമ്മം തിരിച്ചറിയുന്നത്. അവനവൻ്റെ ഉള്ളിലെ കഴിവ് തിരിച്ചറിയുന്നതാണ് ഒരുവൻ്റെ വിജയത്തിൻ്റെ ആദ്യപടി എന്ന് ഗുരു പറയുന്നു. ഓരോ മനുഷ്യനും വ്യത്യസ്തമായ അഭിരുചികൾക്കുടമയാണ്. അത് തിരിച്ചറിയുവാൻ മറ്റൊരാളുടെ സഹായം ഒരു മനുഷ്യന് അനിവാര്യമാണ്. നിങ്ങൾക്ക് വിജയിക്കുവാൻ ഒരു ഗുരുവിൻ്റെ ഉപദേശം അനിവാര്യമാണ്. മഗധയുടെ രാജാവിൻ്റെ ദാസീപുത്രനായ ചന്ദ്രഗുപ്തൻ എന്നൊരു അനാഥബാലനെ കണ്ടെത്തി അവൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞ് അവനെ വളർത്തി വലുതാക്കി ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപനാക്കി മാറ്റിയ ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന മഹാരാജനാക്കി മാറ്റിയതിൽ ചാണക്യൻ എന്ന ഗുരുവിൻ്റെ അതിശക്തമായ ഒരു സാമർഥ്യം തന്നെയായിരുന്നു. ശക്തനായ ഒരു ഗുരു ഉണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനും അതിശക്തനും ധനവാനുമായും തീരുവാൻ കഴിയുമെന്ന് ഗുരു ചാണക്യൻ പറയുന്നു.
ധനം സാവധാനം വരുന്നതാണ് നല്ലത്. എങ്കിൽ മാത്രമേ അതിനെ കൈകാര്യം ചെയ്യാനുള്ള വൈദഗ്ധ്യം ആർജിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഓരോ കല്ലുകൾ ചേർത്ത് വച്ചാണ് മഹാസൗധങ്ങൾ പോലും പണിയുന്നത്. അതുപോലെ തന്നെയാണ് ധനത്തിൻ്റെ കാര്യത്തിലും. പെട്ടെന്ന് വരുന്ന പണം ഉള്ള പണത്തെ കൂടി നഷ്ടപ്പെടുത്തുമെന്ന് ഗുരു ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ സാവധാനം ക്ഷമയോടെ നിങ്ങൾ ധനം നേടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭിമാനം തോന്നും. ആ സ്വാഭിമാനം നിങ്ങളിൽ ആത്മസംതൃപ്തി ഉണ്ടാക്കും. വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത ചക്രവർത്തിമാർ പോലും വലിയ പ്രതിസന്ധികളും വിഷമങ്ങളും നേടേണ്ടി വന്നിട്ടുണ്ട്. ആരുടെയും മോശ സമയം ഒരിക്കലും സ്ഥായിയായി നിലനിൽക്കില്ല. ആ സമയവും കടന്നു പോവുക തന്നെ ചെയ്യും. ധനം സൃഷ്ടിക്കുന്നതിന് ഒരു ധനവാൻ എങ്ങനെ ചിന്തിക്കുന്നുവോ അതുപോലെ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങണം. ചിന്തിക്കുന്നത് പറയുകയും പറയുന്നത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ ജീവിതത്തിൽ ഉന്നത വിജയങ്ങൾ നേടുന്നുള്ളൂ. ചിന്തയും വാക്കും പ്രവൃത്തികളും തമ്മിൽ ബന്ധമില്ലാത്ത വ്യക്തികൾക്ക് ജീവിതത്തിൽ പരാജയം ഉറപ്പാണെന്ന് ഗുരു ഓർമ്മിപ്പിക്കുന്നു. നേതാവ് എപ്പോഴും ഊർജ്ജസ്വലനായിരിക്കണം. അദ്ദേഹത്തിന് ഊർജ്ജമില്ലെങ്കിൽ ഒപ്പമുള്ളവർക്കും ഊർജം നഷ്ടപ്പെട്ടു പോകും. നാം എത്ര സമർത്ഥനായാലും ശരി, ധനത്തിൻ്റെ കാര്യത്തിൽ ഊർജ്ജസ്വലതയില്ലെങ്കിൽ, ധനത്തിൻ്റെ കാര്യത്തിൽ പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ, ധനത്തിനെ സ്വരൂപിച്ച് വയ്ക്കുന്നില്ലെങ്കിൽ അത് നമ്മളെ മെല്ലെ മെല്ലെ വിട്ടുപോവുക തന്നെ ചെയ്യും. പുറമെയുള്ള യുദ്ധത്തെ അല്ല നിങ്ങൾ ആദ്യം ജയിക്കേണ്ടത്, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള യുദ്ധത്തെയാണ് നിങ്ങൾ ആദ്യം ജയിക്കേണ്ടത്. പണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവല്ലാത്തൊരാൾ ഭാവിയിൽ ദുരിതം അനുഭവിച്ചേ തീരൂ. അധ്വാനത്തിലൂടെ മാത്രമേ പണസമ്പാദനത്തിന് കഴിയൂ. അതുകൊണ്ട് തന്നെ പണത്തെ ഒരിക്കലും വില കുറച്ച് കാണരുത്. അധാർമിക പ്രവൃത്തികളും ദുശീലങ്ങളും ഒരുവനെ ദരിദ്രനാക്കി മാറ്റുന്നു. സമ്പന്നനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു തരത്തിലുള്ള ദുശീലങ്ങളിലും നിങ്ങൾ ചെന്നുപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മോശമായ പ്രവൃത്തികളിലൂടെ ധനം സമ്പാദിക്കാൻ ആരംഭിക്കുമ്പോൾ തന്നെ ലക്ഷ്മീദേവി കോപിക്കുകയും നിങ്ങളെ വിട്ട് അകന്നു പോവുകയും ചെയ്യുന്നു. നദിയുടെ ആഴം ഇത്രയേ ഉള്ളൂ എന്ന് മറ്റൊരാൾ പറയുന്നത് വിശ്വസിച്ച് ഒരിക്കലും അതിലേക്ക് എടുത്തു ചാടരുത്. നിങ്ങളുടെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഒരാൾ മടിയനും അലസനും ധനസംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാത്തവനുമാണെങ്കിൽ ഭാവിയിൽ അവൻ ദരിദ്രനായി തീരുമെന്ന് ഗുരു ചാണക്യൻ പറയുന്നു. എത്ര ധനാഢ്യൻ്റെ കുടുംബത്തിൽ ജനിച്ചാലും അധ്വാനിക്കാതിരുന്ന് ഭക്ഷിക്കുക മാത്രം ചെയ്യുമെങ്കിൽ കാലക്രമേണ അവൻ ദരിദ്രനായി തീരുമെന്ന് ഗുരു ചാണക്യൻ പറയുന്നു. ഒരു ലക്ഷ്യവുമില്ലാതെ ധനത്തിന് പിന്നാലെയുള്ള ഓട്ടം പ്രശ്നങ്ങളുടെയും നാശത്തിൻ്റെയും തുടക്കമാണ്. ഗൃഹനിർമ്മാണത്തിന് മുമ്പേ എന്ന പോലെ പണസമ്പാദനത്തിന് മുമ്പും ഒരു പദ്ധതി നിങ്ങൾക്ക് അത്യാവശ്യമാണ്. മനസ്സിൽ ചിന്തിച്ച പദ്ധതികളോ സ്വപ്നങ്ങളോ രൂപം കൊള്ളുന്നതിന് മുമ്പ് വിളംബരം ചെയ്ത് നടക്കുകയാണെങ്കിൽ അത് പരാജയത്തിന് കാരണമായി തീരും. വിളംബരം ചെയ്യുന്ന പദ്ധതികൾ വെളിച്ചം കാണില്ല എന്ന് ഗുരു ചാണക്യൻ പറയുന്നു. ഒരാശയം മനസ്സിലുദിച്ചാൽ വഴികാട്ടിയായ ഒരാളോടല്ലാതെ മറ്റാരോടെങ്കിലും അഭിപ്രായം ചോദിക്കുന്നത് അപകടം ചെയ്യും. കാര്യസാധ്യത്തിനായി അത്യാഗ്രഹിക്ക് പണം നൽകിയും അഹങ്കാരിക്ക് മുമ്പിൽ കൈകൂപ്പിയും മൂഢന് ഉപദേശം നൽകിയും പണ്ഡിതൻ്റെ മുമ്പിൽ സത്യസന്ധനായിട്ടും കാര്യങ്ങൾ അവതരിപ്പിച്ച് കാര്യങ്ങൾ സാധിക്കാൻ ശ്രമിക്കണം. നാം സമൂഹത്തിന് നൽകുന്ന പണം ഇരട്ടിയായി നമ്മളിലേക്ക് തിരിച്ചു വരും. ധനം കൊണ്ട് മാത്രമേ ഒരുവന് അവൻ്റെ കടമയും കർത്തവ്യങ്ങളും പൂർണ്ണമായും നിർവഹിക്കാൻ കഴിയൂ. ആവശ്യത്തിന് മാത്രം പണം ചെലവഴിക്കുക. പണം ശേഖരിച്ചു വെക്കേണ്ട ഒന്നാണ്. ഭാവിയിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആ പണം നിങ്ങളുടെ ഉറ്റ സുഹൃത്തായി മടങ്ങിയെത്തും. നിങ്ങളുടെ മോശ സമയങ്ങളിൽ നിങ്ങൾ ശേഖരിച്ചു വെച്ച പണം നിങ്ങളുടെ സഹായത്തിന് എത്തിച്ചേരും. പണം ഒരുവൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. പണമില്ലാത്തപ്പോൾ വലിയ പിണക്കങ്ങൾക്കും പിരിമുറുക്കങ്ങൾക്കും അത് കാരണമായി തീരും. വരുമാനത്തെക്കാൾ ചിലവഴിക്കുന്ന വ്യക്തി സദാ വിഷമചിത്തനായിരിക്കും. അനീതി, അക്രമം, വഞ്ചന, മോഷണം, ചൂതാട്ടം, ഇത്തരത്തിൽ പണം സമ്പാദിക്കുന്ന വ്യക്തികൾക്ക് പെട്ടെന്ന് പണം വരും. പക്ഷേ ഉണ്ടാക്കിയ പണത്തെക്കാൾ കൂടുതൽ അവർക്ക് നഷ്ടപ്പെടുക തന്നെ ചെയ്യും. മറ്റുള്ളവരെ വേദനിപ്പിച്ചും വഞ്ചിച്ചും കൊണ്ടുവരുന്ന പണത്തോടൊപ്പം ദുരിതങ്ങളും കടന്നു വരുന്നു. ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം ലഭിക്കുവാൻ എപ്പോഴും കാരുണ്യപ്രവർത്തനങ്ങളും നന്മകളും സത്കർമ്മങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുക. സുഗന്ധവായുകളായ പുഷ്പങ്ങളോടുകൂടിയ ഒരു വൃക്ഷത്തിന് മുഴുവൻ കാനഡ പ്രദേശത്തെയും സൗരഭ്യപൂരിതമാക്കാൻ കഴിയും. അതുപോലെ
മഹത്വമേറിയ ഒരു പുത്രനാൽ കുടുംബവും ബന്ധുക്കളും മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്നു. വനത്തിലെ ഒരു ഉണങ്ങിയ മരം തീപിടിച്ചാൽ അത് മാത്രമല്ല കത്തിച്ചാമ്പലാകുന്നത്, ഒരു വനപ്രദേശം മുഴുവൻ അഗ്നിക്കിരയായിത്തീരുന്നു. അതുപോലെ ഒരു ദുഷ്ടസന്തതി തൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ഒരു കുടുംബത്തിന് മാത്രമല്ല ആ വംശത്തിന് മുഴുവനാണ് നാശമുണ്ടാക്കുന്നത്. അന്ധകാരത്തിൽ ശാരദാകാശം നിറയെ പൂനിലാവ് പരത്തുവാൻ ഒരു ചന്ദ്രൻ മതി. അതുപോലെ കുടുംബത്തിനും ദേശത്തിനും പ്രസിദ്ധി വിതരുവാൻ ഒരു സൽപുത്രൻ മതിയാവും. ദുഃഖമുണ്ടാക്കുന്ന 1000 പുത്രന്മാരെക്കാൾ സമർത്ഥനായ ഒരു പുത്രനെ കൊണ്ട് ആ വംശം തന്നെ ശ്രേഷ്ഠമാകുമെന്ന് ഗുരു പറയുന്നു. പുത്രനെ 5 വയസ്സുവരെ ലാളിക്കാം, 5 മുതൽ 10 വയസ്സുവരെ ശിക്ഷിക്കാം, 10 മുതൽ 16 വയസ്സുവരെ ഉപദേശിക്കാം, 16 വയസ്സിന് മേലിൽ അവനെ ഒരു സുഹൃത്തായി കണക്കാക്കാം. സ്വത്ത് നഷ്ടപ്പെടുമ്പോൾ ഒരാൾക്ക് അയാളുടെ ഭാര്യ, ബന്ധുക്കൾ, ഭൃത്യൻ ഇവരെല്ലാം നഷ്ടപ്പെടും. സ്വത്ത് വീണ്ടെടുക്കുമ്പോൾ ഇവരെല്ലാം ഇദ്ദേഹത്തിന് വീണ്ടെടുക്കാൻ കഴിയും. അഴിമതിയും അക്രമവും വഞ്ചനയും കൊണ്ട് അനർഹമായി ഉണ്ടാക്കിയ പണം അധികം നാൾ നിലനിൽക്കില്ല. ഏറിയാൽ 10 കൊല്ലം, 11-ാം കൊല്ലം ആ പണം അയാളോടൊപ്പം നശിക്കുന്നു. ആർക്കാണോ പണമുള്ളത് അവർക്ക് ബുദ്ധിയുണ്ടാവുന്നു, അവിടെ ലോക വ്യവഹാരങ്ങളും അങ്ങനെയായിത്തീരുന്നു, അങ്ങനെയുള്ള ആളുകൾ അവരുടെ സഹായത്തിനെത്തിച്ചേരുന്നു. അവരുടെ ജീവിതം തന്നെ ഈ വിധത്തിൽ ചിട്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.